കുറച്ച് ദിവസങ്ങളായി നമ്മളിവിടെ ഹായ് പറഞ്ഞിട്ട്. എന്നുവെച്ചാൽ ആരും പരിഭവിക്കൊന്നും വേണ്ട, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും വളരെ ഇഷ്ടമുള്ള ഒരു എപ്പിസോഡായിട്ടാണ് ഇന്ന് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. നമ്മുടെ മമ്മാസ് കിച്ചൺ എന്ന ചാനൽ തുടങ്ങിയതിന് ശേഷം ധാരാളം നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ വാട്സപ്പിലും ഫേസ്ബുക്കിലും നേരിട്ടും എല്ലാം എനിക്ക് ഒരുപാട് സജഷൻസ് പറഞ്ഞിരുന്നു ഈ ഒരു വീഡിയോ എത്രയും വേഗം ഡെമോൺസ്ട്രേറ്റ് ചെയ്യണമെന്ന്. സോ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ എപ്പിസോഡ് നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങൾ പ്രസന്റ് ചെയ്യുന്നു, ദ പ്രോസസ്സിംഗ് സ്റ്റേജസ് ഓഫ് പൈനാപ്പിൾ ജാം. ഓക്കെ, വളരെ എളുപ്പത്തിൽ നമുക്ക് ഒരു പൈനാപ്പിളും അല്പം ഷുഗറും മാത്രം ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മനോഹരമായിട്ടുള്ള ഡിഷാണിത്. കണ്ടോ, ഇവിടെ എൻ്റെ അമ്മ പൈനാപ്പിള് ചെത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് പൈനാപ്പിള് ചെത്താനായിട്ട് എന്തെങ്കിലും എളുപ്പമാർഗ്ഗങ്ങൾ എന്തെങ്കിലും ആ രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം, ആ രീതിയിൽ നമുക്ക് ചെത്താം. ഇപ്പോൾ നമ്മളിവിടെ സ്ഥിരമായിട്ട് ഇങ്ങനെയാണ് നമ്മൾ ചെത്തിക്കൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം പഴുത്ത, ഓവറായിട്ട് പഴുക്കരുത്, അത്യാവശ്യം പഴുത്ത ഒരു പൈനാപ്പിള് വേണം നമ്മൾ ജാം ഉണ്ടാക്കാനായിട്ട് എടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഏറ്റവും നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് മാത്രമേ നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളൂ ഈ ജാം ഉണ്ടാക്കുമ്പോൾ. അതിനാൽ തന്നെ കുട്ടികളൊക്കെ ഉള്ള വീടുകളിൽ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊപ്പമോ ഇടനേരങ്ങളിലോ ഒക്കെ ബ്രെഡ് വിത്ത് ജാം എന്ന കോമ്പിനേഷനിൽ സാൻഡ്വിച്ചൊക്കെ ആയിട്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത്. ഒരു രീതിയിലുള്ള ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സോ ഒന്നും നമ്മളിതിനകത്ത് ചേർക്കുന്നില്ല, തീർത്തും നാച്ചുറൽ ഐറ്റംസ് മാത്രമേ ഉള്ളൂ. അത് വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും, ആർട്ടിഫിഷ്യൽ പ്രിസർവേറ്റീവ്സോ ഫ്ലേവേഴ്സോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് ആ ജാം ഉണ്ടായി വരുമ്പോൾ അതിൻ്റെ ആ ഒരു റിയൽ സ്മെല്ലും ആ ഒരു ടേസ്റ്റും, ഓ എന്താ ഒരു ഒരു ടേസ്റ്റ് എന്നറിയോ, റിയൽ സ്വാദ് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. ആ ഒരു ആർട്ടിഫിഷ്യലായിട്ടുള്ള പ്രിസർവേറ്റീവ്സോ ഫ്ലേവേഴ്സോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ജാം നമുക്ക് കേടാകാതിരിക്കാനായിട്ട് ഈ ജാം ഉണ്ടാക്കി അത് തണുത്ത് കഴിയുമ്പോൾ ഒരു ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് നമുക്ക് നല്ലത്. ഉണ്ടോ, പൈനാപ്പിൾ ഇവിടെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ നടുവിൽ ആ കട്ടിയുള്ള ഭാഗം നമ്മൾ ചെത്തിക്കളയണം. അതൊരിക്കലും ജാം ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കരുത്. നടുവിൽ ആ കട്ടിയുള്ള ആ ഒരു പോർഷനില്ലേ, അത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ചീകി കളയണം. അതൊരിക്കലും നമ്മൾ ജാമിൻ്റെ പ്രിപ്പറേഷനിൽ നമ്മൾ ഉപയോഗിക്കരുത്. എന്നിട്ട് ഇതുപോലെ ആ ഒരു മുള്ള് പോലെയുള്ള നിൽക്കുന്ന ഭാഗമൊക്കെ വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ചെത്തി നമുക്ക് കളയാം. അത് വേണമെങ്കിൽ മാത്രം മതി, അല്ലെങ്കിൽ ജ്യൂസ് അടിക്കുമ്പോൾ അതൊക്കെ പൊയ്ക്കോളും. അത് മാത്രം സെപ്പറേറ്റ് ആയിട്ട് മിക്സറിൽ അത് മാറിപ്പോയിക്കോളും. ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് മുറിച്ചിടുക. ഏറ്റവും ചെറിയ പീസാക്കുന്നതാണ് നല്ലത്, കാരണം നമ്മൾ ജ്യൂസ് ആക്കുമ്പോഴേക്കും നമുക്ക് എളുപ്പത്തിൽ ജ്യൂസായി വരാനായിട്ട് കുഞ്ഞു കുഞ്ഞു പീസുകളാണെങ്കിൽ എളുപ്പമുണ്ടാവും. പ്രത്യേകിച്ചും ആ നടുവിലത്തെ ആ കട്ടിയുള്ള ആ ഒരു പോർഷൻ ഇതിലെടുക്കരുത്. സോ നമുക്ക് ഇതിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റേജസ് കാണണ്ടേ, ലെറ്റ്സ് സീ. കണ്ടോ, ആ ഒരു ഫുൾ പൈനാപ്പിള് ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് മുറിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ജ്യൂസ് അടിക്കുകയാണ്. മമ്മാസ് കിച്ചൺ എന്ന ചാനൽ പുതുതായിട്ട് ചാനൽ ഇഷ്ടമായെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഈ വീഡിയോയുടെ തൊട്ട് താഴെ റൈറ്റ് സൈഡിലായിട്ട് സബ്സ്ക്രൈബ് എന്ന് റെഡ് ലെറ്റേഴ്സിൽ എഴുതിയിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. അതിനോടൊപ്പം തന്നെ അതിൻ്റെ സൈഡിലായിട്ട് ഒരു കുഞ്ഞു ബെൽ ഐക്കണും കൂടി കൊടുത്തിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഈച്ച് ടൈം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് കാണാനായിട്ട് പറ്റും, പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഇത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മമ്മാസ് കിച്ചൺ ഇനിയും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നാടൻ റെസിപ്പീസ് ആയിട്ട് നിങ്ങൾക്ക് മുന്നിൽ ഇനിയും വരുന്നുണ്ട്. സോ പ്ലീസ് സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ. ജ്യൂസ് അടിക്കാനായിട്ട് ചെറിയ ചെറിയ പീസുകളായിട്ട് മുറിച്ചിട്ടുള്ള പൈനാപ്പിള് നമ്മൾ മിക്സിയിലേക്ക് ഇടുകയാണ്. ജ്യൂസ് അടിക്കുമ്പോൾ സ്വല്പം വെള്ളം കൂടി ചേർത്തിട്ട് വേണം ജ്യൂസ് അടിക്കാനായിട്ട്. നന്നായിട്ട് ജ്യൂസ് അടിക്കണം. നല്ല കറക്റ്റ് ജ്യൂസ് ആയിട്ട് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ. മമ്മാസ് കിച്ചണിലെ മമ്മയുടെ സൗണ്ടാണ് ബാക്ക്ഗ്രൗണ്ടിൽ കേട്ടത് കേട്ടോ. ജ്യൂസ് അടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കട്ടകളോ തെരങ്ങളോ ഒന്നും ഇല്ലാതെ നല്ല പ്യുർ ലിക്വിഡ് ഫോമിൽ തന്നെ ജ്യൂസ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ ശ്രദ്ധിക്കണം. അതിനുശേഷം ഒരു വലിയ അരിപ്പെടുക്കുക, ജ്യൂസ് അടിച്ചു വെച്ചിരിക്കുന്ന ജ്യൂസ് അതിലേക്ക് ഒഴിച്ച് കൃത്യമായി ഇളക്കി ഇളക്കി അരിച്ചെടുക്കുക. അരിക്കാനായിട്ട് കുറച്ച് സമയം എടുത്തോളൂ, എന്നാലും കുഴപ്പമില്ല, അതിൻ്റെ തരിങ്ങുകളോ കട്ടകളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റണം. അതിന് വേണ്ടിയിട്ടാണ് ഫൈനലായിട്ട് നമുക്ക് പ്യുവറായിട്ടുള്ള ലിക്വിഡ് ജ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് കൃത്യമായി ഇളക്കിക്കൊണ്ടിരിക്കുക, ഇളക്കി ഇളക്കി അത് അരിച്ചെടുക്കുക.
ഗ്യാസ് ഓൺ ചെയ്യുക. തുടക്കത്തിൽ നോർമൽ ഫ്ലെയിം തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. ലാസ്റ്റ് സ്റ്റേജിൽ മാത്രം ഗ്യാസ് സിമ്മിലേക്ക് ഇട്ടാൽ മതി. ഗ്യാസ് ഓൺ ചെയ്യുമ്പോൾ തൊട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇളക്കാൻ ഉപയോഗിക്കുന്ന തവി എപ്പോഴും മരത്തിൻ്റെ തവിയാവാൻ ശ്രദ്ധിക്കണം. ജാം ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. അതുപോലെ ഷുഗർ ആവശ്യമാണെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. അത് ഇവിടെ കാണിച്ചിരിക്കുന്ന കപ്പില്ലേ, ഈ കപ്പിൽ 1.5 കപ്പാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. ഇളക്കിക്കൊണ്ടിരിക്കുക കണ്ടിന്യൂസ് ആയിട്ട്. ഈ മിശ്രിതം കുറുകി വരുന്നത് വരെ നമ്മളിതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഫ്ലെയിം എപ്പോഴും നോർമൽ ഫ്ലെയിം തന്നെ ആയിരിക്കണം. ഉണ്ടോ, മിശ്രിതം കുറുകി കുറുകി വരുന്നുണ്ട്, ചെറുതായിട്ട് തിളയ്ക്കുന്നുണ്ട്. വീണ്ടും ഇളക്കിക്കൊണ്ടിരിക്കുക കണ്ടിന്യൂസ് ആയിട്ട്. ഫ്ലെയിം ഇനി നമുക്ക് സിമ്മിലേക്ക് മാറ്റാം. കുഞ്ഞു കുഞ്ഞു ബബിൾസ് ഒക്കെ വരുന്നത് ഉണ്ടോ, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വീണ്ടും ഇളക്കിക്കൊണ്ടിരിക്കുക. ബബിൾസൊക്കെ ഇപ്പോൾ വലിയ ബബിൾസായിട്ട് വരുന്നുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കുക, നിർത്താൻ പാടില്ല. നിർത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് അടി പിടിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരിക്കലും നിർത്താൻ പറ്റില്ല. നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നല്ല ജാമിൻ്റെ പരുവത്തിലാകുന്നത് വരെ നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കുക. ബബിൾസൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്, ഒപ്പം ചെറുതായിട്ട് പൊട്ടിത്തെറിക്കാനും തുടങ്ങിയിട്ടുണ്ട്. സ്വല്പം ഒന്ന് മാറി നോളൂ, ഇല്ലെങ്കിൽ അത് കയ്യിലേക്കൊക്കെ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇളക്കിൽ നിർത്താൻ പാടില്ല, അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. പൊട്ടിത്തെറിക്കുന്ന ആ ഒരു സ്റ്റേജിലെത്തുന്നത് ജാം ആയിക്കൊണ്ടിരിക്കുന്ന പാകമായിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സ്റ്റേജിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നാരങ്ങാ നീര് ഒഴിക്കാൻ സമയമായിട്ടുണ്ട്. ജാം കേടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നാരങ്ങാ നീര് ചേർക്കുന്നത്. നാച്ചുറൽ ഇൻഗ്രീഡിയൻ്റ് ആണ് നാരങ്ങ, അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നാരങ്ങാ നീര് അതിൽ ചേർക്കുന്നത്. സ്വല്പം ജാതിപത്രിയും ഒപ്പം ഉണ്ടെങ്കിൽ ചേർക്കാം. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കുക. പാകം നോക്കേണ്ട സമയമായിട്ടുണ്ട്. ഈ മിശ്രിതം തവിയിൽ കോരി ഒരു വെളുത്ത പാത്രത്തിലേക്ക് ഇടുക. അതിടുമ്പോൾ ആ ജാമിൻ്റെ മിശ്രിതം മരത്തവിയിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് വിട്ടു പോരണം. അതാണ് അതിൻ്റെ കറക്റ്റ് പാകം. ഇതിപ്പോൾ കുറച്ചുകൂടി ആവാനുണ്ട്. ഈ ജാം ഉണ്ടാക്കുമ്പോൾ ഒരു പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയോ, വല്ലാണ്ട് കുറുകി പോകാനും പാടില്ല, വല്ലാണ്ട് ലിക്വിഡ് ഫോമിലും ആകാൻ പാടില്ല. രണ്ടും പ്രശ്നമാണ്. ലിക്വിഡ് ഫോം ആയി കഴിഞ്ഞാൽ വല്ലാണ്ട് ഇങ്ങനെ ഇരിക്കും, അല്ലാതെ ലിക്വിഡായിട്ടിരിക്കും, അത് പാടില്ല. കുറച്ച് കൂടുതൽ കുറുകി പോയി കഴിഞ്ഞാൽ ഇത് ചൂടാറി തണുത്ത് കഴിയുമ്പോൾ വീണ്ടും ഇരുന്നിരുന്ന് കുറുകും, അപ്പോൾ കല്ല് പോലെ ആയിപ്പോവും. രണ്ടും നമുക്ക് ദോഷമാണ്, ലിക്വിഡും ദോഷമാണ്, കല്ല് പോലെ ആയി കഴിഞ്ഞാൽ അതും ദോഷമാണ്. നമ്മുടെ പർപ്പസ് നന്നാവില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിപ്പോൾ കുറച്ചുകൂടി ആവാനുണ്ട്. വളരെ ശ്രദ്ധയോടുകൂടി വേണം ഇനി ഇളക്കാനായിട്ട്. ഏറ്റവും ലോ ഫ്ലെയിമിൽ ഗ്യാസ് വെച്ചാൽ മതി. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെക്കണം. വളരെ ശ്രദ്ധയോടുകൂടി വേണം എന്നിട്ട് ഇളക്കാനായിട്ട്. ഒരു 3-4 വട്ടമൊക്കെ ഇളക്കിയാൽ മതി. ഇടയ്ക്കിങ്ങനെ എടുത്ത് നോക്കുക, അത് കംപ്ലീറ്റ് ആയിട്ട് ആ മിശ്രിതം തവിയിൽ നിന്ന് വിട്ട് പോരണം. ആ ഒരു പാകം എത്തുമ്പോഴേക്കും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് പെട്ടെന്ന് തന്നെ പാത്രത്തിലേക്ക് മാറ്റാം. കണ്ടോ, കറക്റ്റ് പാകം, ജാമിൻ്റെ കറക്റ്റ് പാകമാണിത്. ഈയൊരു പാകം എത്തുന്നത് വരെ മാത്രമേ നമ്മൾ ഇളക്കാവുള്ളൂ. അപ്പം കണ്ടോ, ഈ മിശ്രിതം കംപ്ലീറ്റ് ആയിട്ട് ഈ തവിയിൽ നിന്ന് വിട്ടു പോരണത് കണ്ടോ, ഇതാണ് കറക്റ്റ്. ഇതുവരെ വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതിൻ്റെ അപ്പുറത്തേക്ക് കുറുകാൻ പാടില്ല, ഒരു തരി പോലും കുറുകാൻ പാടില്ല. ഈ ഒരു സ്റ്റേജിലെത്തിയാൽ അപ്പം തന്നെ ഗ്യാസ് ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ആ ജാം കുപ്പിയിലേക്ക് മാറ്റണം. ചൂടാറി പതുക്കെ മാറ്റാമെന്ന് കരുതിയിരിക്കരുത്. ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ കുപ്പിയിലേക്ക് മാറ്റണം. കുപ്പി എപ്പോഴും ഒരു മരത്തടിയുടെ പുറത്ത് വേണം വെക്കാനായിട്ട്.
അല്ലെങ്കിൽ ചൂടുള്ള സാധനം അതിലേക്ക് ഇട്ട് വെക്കുമ്പോൾ അത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് മരത്തടിയുടെ പുറത്ത് കുപ്പി വെക്കുന്നത്. ഇത് കംപ്ലീറ്റ് ആയിട്ട് കുപ്പിയിലേക്ക് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പുറത്തിരുന്ന് ചൂടൊക്കെ ആറി തണുത്തതിന് ശേഷം മാത്രമേ കുപ്പി അടച്ചു വെക്കാവുള്ളൂ. ൂറുന്ന പൈനാപ്പിൾ ജാം അങ്ങനെ റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു. നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ചെയ്തിട്ടുള്ള നാച്ചുറൽ പൈനാപ്പിൾ ജാം.